എല്ലാവർക്കും ഫിഷിംഗ് സ്പോട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇത് പുതിയൊരു സ്പോട്ടിൽ ഇങ്ങനെ വന്നതാണ്. നമ്മുടെ മണ്ണും കുഴി, നമ്മൾ ഈ ചെറുമീനെ കടിക്കുന്ന കുഴിയുടെ ഒക്കെ സൈഡിൽ തന്നെയായിട്ട് നമുക്ക് തോടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്നൊരു നല്ലൊരു വരാൽ കിട്ടി വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, വെള്ളത്തിന് ചെറിയ കലക്കലുണ്ടെങ്കിലും മേടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ബ്രാതി പെട്ടുണ്ട് കേട്ടോ. സാധാരണ വേഗം സാധാരണ ഒരു നാട് വരാൻ അടിച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ആണ് കേട്ടോ. സോഗന തന്നെ അടിച്ചിട്ടുണ്ട്. നാട് വരാലാണ്. രണ്ട് ഹുക്കും തേ കയറിയുണ്ട്, അടി കൂടെ കയറിയാണ്. ഓക്കെ, ഇപ്പം എന്തായാലും ഇനി ഉണ്ടാവും. ഓരോരുത്തരുമാരെ അടിച്ചിട്ട് കിട്ടണല്ല, ചണ്ടി മേലെ അടിക്കണം. എന്തായാലും അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇവിടെ വേറെ സ്പോട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അടിച്ചിട്ട് പറഞ്ഞ മിസ്സിങ് വന്നു, പിന്നെ പറഞ്ഞ കിട്ടി. എന്തായാലും നമുക്ക് അടുത്തൊരു അവിടെ തൊട്ട് അവിടെ വേറൊരു ചെറിയൊരു ഇതുപോലെ തന്നെ ചെറിയൊരു മീൻ അടിച്ചിട്ട് കിട്ടാതെ പോയി ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്നുകൂടി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കൂടി നമുക്ക് പോയി അടിച്ചു നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ അടിച്ച് പോയതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നല്ല വേല നമുക്ക് അടിച്ച വേലാണ്. നല്ല വേല ഇന്നലെ നമുക്ക് അടിച്ചു പോയത് തന്നെയാണെന്നാണ്. ഇന്നലെ നമുക്ക് ഒരു മിസ് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ. അവിടെ ആ സ്പോട്ടിൽ തന്നെയാണ്, ആ സ്പോട്ടിൽ തന്നെ മീൻ അടിച്ചു നോക്കി. നല്ലൊരു നടൻ വരാല്ലേ, നല്ല നടൻ വരല്ല, നല്ല തുടുത്ത നടൻ വരല്ല, ക്ഷീണമൊന്നുമില്ല. ഓക്കെ, ഉണ്ടോ ഹുക്ക്? ഉണ്ടല്ലോ, ഫ്രോഗൊന്ന് മാറ്റിയിട്ടു. ഉണ്ടല്ലേ, ഉള്ളിക്ക് എടുത്തിട്ട് ശീഖ പറഞ്ഞ കോറിയൊക്കെയുള്ളു. അവിടെ നിന്ന് തന്നെ അടിച്ചോ, അറ്റം നിന്ന് അടിച്ചോ. സെക്ക ഇവിടെ വെടിക്കെട്ടാ, വെടിക്കെട്ട് ഒരു മീനടിച്ചിട്ടുണ്ട്. നല്ല ഹെവി മീനാണ് കേട്ടോ, ഹെവി മീനാണ് അടിച്ചാണ്. അല്ലടിച്ചാണ് ഒരു ഏറ്റവും കൂടി വിളിച്ചോട്ട്. ഞാൻ എൻ്റെ സഞ്ചരിത്തുന്നു വരാം. നാടൻ വരാലാണ് അടിച്ചാണ്. നല്ല സൈസുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ മീനുണ്ട്, വെള്ളമൊക്കെ പോയി ഒതുങ്ങിയിട്ട് കൂടി. എന്താണ് ഇവിടെ വെള്ളം ഇല്ലാത്ത കുഴപ്പമില്ല, അവർ പോയാലും നല്ലൊരു നാടൻ വരാല്. ഓക്കെ, ഹുക്കറും പോയി ശരിക്കും മറ്റേ ഇത് ഇടക്കണം കയറി ഉണ്ടോ. എന്നിട്ട് കടുമറിഞ്ഞ് കാണാട്ടോ,
എന്തായാലും നമുക്ക് കടുവിൻ്റെ കളിയാണ്. നല്ല കടു മഴ പെയ്യണ പോലെയാണ് അവിടെ. ഒരു നല്ല വ്യാലടിച്ചിണ്ട് കേട്ടോ, ഒരു നല്ല വ്യാലടിച്ചിട്ടുണ്ട്. ചെള്ളയിൽ ചണ്ടിയിൽ കുത്തണുണ്ട്, ചെള്ളയിൽ കുത്തിയതാണ്. നല്ല വ്യാലിന്ന് നല്ല വ്യാലിന് അടിച്ചാണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഹെവി വ്യാലാട്ടോ, ഹെവി നടന്ന വ്യാലാണ്. നല്ലോണം ഹുക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, വായിക്ക് ലോക്ക് അടക്കാണ് പോയണേ. ഉണ്ടല്ലേ സൈസ് ഉണ്ട് കേട്ടോ, വലിയ വരല്ല. നമ്മള് വായിൽ കൈയിട്ട് ചെറിയ ഫ്രോഗ് ആയിട്ട് വരില്ല, നമുക്ക് തുള്ളി നടക്കണം. കാണാൻ പറ്റണ്ടേ, തോന്നല്ലോ. കുളത്തിൻ്റെ കറക്റ്റ് വെച്ചിട്ട് എടുത്തോട്ടോ, തോന്നില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല നാടൻ വരാളികൾ ഇപ്പം രണ്ടെണ്ണം കിട്ടി, നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല സൈസാണ്. കുഞ്ഞു അടിക്കാൻ ചാൻസുണ്ട്, നീർക്കുടിക്കുന്നുണ്ട് നമുക്ക്. ഓക്കെ, അവിടെ കടുമറിയാണ്. മഴ പെയ്യണവരുണ്ട്, മറിഞ്ഞു പോകണം. കുറച്ച് നീങ്ങിയിട്ടുണ്ട്, അപ്പം മീനൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. നോക്കാം, ഉള്ളിൽ നിൽക്കണ പ്യാലുകളാണ്. ഇത് ചേറാനും കാണും കേട്ടോ. ഇപ്പം വന്നപ്പോൾ ഇത്ര അനക്കാൻ നീണ്ട്. ഓക്കെ ഓക്കെ, ഒരു നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. മീനാണ്, നല്ല മീൻ തന്നെ അടിച്ചാണ്. ചെള്ളി കുത്താതെ നോക്കിയാൽ മതി. മീഡിയം വ്യാലിന് കുഴപ്പമില്ല, നല്ല വ്യാലിന്. മീഡിയം വ്യാലിന് കുഴപ്പമില്ലാത്തൊരു മീഡിയം വരാലാണ് കേട്ടോ. വരാലാണ് വീണ്ടും അടിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വ്യാലി, മൂന്നാമത്തെ വ്യാലി മീഡിയം വലിപ്പമാണ് കേട്ടോ. മൂന്നാമത്തെ നാടൻ വരൽ അടിച്ചിട്ടുണ്ട്, മീഡിയം സൈസ് ആയിരുന്നു. മീനുണ്ട്, മീനുണ്ട്, കടുവിൻ്റെ മറയിലുണ്ട്, നല്ല മീനുണ്ട് അവിടെ. ചേറാനും കാണുന്ന സ്ഥലം തന്നെയാണ്, നമുക്ക് ബ്രാലാണ് നല്ലത്. ഇവിടെ മറിഞ്ഞു പോകണ്ടല്ലോ, ഇവിടെയൊക്കെ മറിഞ്ഞു പോകണ്ട കേട്ടോ മീനുകൾ. ഇവിടെ മീൻ കുറച്ച് നിൽക്കണ്ട, ഇവിടെ കൂടി അത് പൊടി നിൽക്കണ്ട കൂടിയിട്ടേ വയമ്പുകളെ. ഈ ചണ്ടിയിൽ മീൻ നിൽക്കുന്നുണ്ട്, ഇവിടെ നിന്നുണ്ട് വലിച്ചടാ. അത് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് വലിച്ചിറക്കി ആയി കൊണ്ടു തന്നെ മീൻ കുടിച്ച് പോയതുണ്ടോ. ഒരു മീൻ കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മീൻ കൂടി അടിച്ചിട്ടുണ്ട്.
ക്യാമറ വല്ല പിടിച്ചു പോയി. ക്യാമറേ ഞാൻ മീനടിച്ചു. അടുത്തൊരു നടൻ വരാല്, അടുത്തൊരു നടൻ വരാനാണ്. ക്യാമറ ഇത്തിരി പൊന്തിരു അടിച്ചു പോയി. ഞാൻ നോക്കിയിരുന്നു ക്യാമറ അടിയിലായിപ്പോയി. അടുത്ത നടൻ വരാല്, നല്ല നടൻ വരാലുണ്ടോ? ഓക്കെ, ഇപ്പൊ കാസ്റ്റ് ചെയ്യണം കുറച്ചു നേരം. നീ അടിക്കുന്നുണ്ട്. അടുത്ത നടൻ വരാൻ കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഒരു വിധം നല്ല വിരാലികളാണ്, ക്ഷീണമില്ലാത്ത നല്ല വിരാലികളാണ്. ഓരോ കാസ്റ്റുകൾ വരുന്ന അടിക്കുന്നുണ്ട്. ഈ അമ്പലിൻ്റെ അടിയിലൊക്കെ നീ ഒന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നീർ പിടിച്ച് പോകണ്ട കണ്ടോ. അല്ല ഞാൻ കമ്പനി കേട്ടാ. ഇല്ല അല്ല ഇന്ന് ഞാൻ അറിയുന്നൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ആമ്പല് അവരുടെ ഇലയുടെ മൂളിവിടെ മറിഞ്ഞു തീരുന്നു. അല്ല അതിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ അടിക്കും. അവിടെ ലൈൻ കമ്പി ഉണ്ട്, നോക്കി വേണം അടിക്കുന്നു. മീനടിച്ചു, പക്ഷെ അത് കിട്ടിയില്ലത്. ഇവിടെയാണ് മിക്സിങ് വന്നത്. ഒരിഞ്ഞ് പടത്തേ വന്നടിക്കും. ഇപ്പം നീർ കുടിച്ചു പോയി. അവിടെ നല്ല മീനാണല്ലോ. നീ കുടിച്ചു പോയി. ഇത് അപ്പുറത്തോടെ നീർ കുടിച്ചു. ഇവിടുന്ന് കുടിക്കുന്നുണ്ട് ലോങ്ങിന്. താമരക്കടയാണ് എൻ്റെ ഡെയിലി കൊണ്ട് താങ്ങിക്കടയിൽ. അവിടെ മീൻ കിട്ടാ. മീനടിച്ചു. മീൻ നല്ല മീൻ തന്നെയാണ്. നീർ കുടിച്ച് വന്ന മീനാണ്. അടുത്തൊരു നടൻ വരാലാണ്. കണ്ടില്ലേ നല്ല നടൻ വരാലുണ്ടോ? നല്ല ഒക്കെ സൈസ് ഒക്കെ സൈസ് മീനുകളുണ്ടോ? ഒക്കെ നല്ല വലിപ്പമുള്ള മീനുകളാണ്. നല്ല സൈസുള്ള മീനുകളാണ്. അടുത്തതിന് അടുത്തത് കാസ്റ്റ് ചെയ്യാൻ പോവാണ്.
അത് കുറച്ചും കൂടി നീ അങ്ങോട്ട് നീങ്ങി അടിച്ചു ആ മൂലയ്ക്ക് എത്ര നീങ്ങി അറിവിടുണ്ടായിരുന്നു ഇറങ്ങി വന്നോട് ഇത് അടിച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് കിട്ടിയില്ലാന്ന് വിചാരിച്ചു അല്ലേ ആ അപ്പൊ ഞാൻ വിചാരിച്ച് അടിച്ചിട്ട് കിട്ടിയില്ലാന്ന് വെച്ചു നീ രണ്ടാമത് വലിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചു അതന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കണ്ടാവും ആരും അതിൻ്റെ ആ ഭാഗത്ത് ആ ഗ്യാപ്പിൽ വന്നിറങ്ങുമ്പോൾ പൂശി ഒരു ക്ലീനിങ് നടത്തിയിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ താമര ഇങ്ങനെ പോകാൻ വഴിയില്ല നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ട് അടിക്കാൻ സാധ്യതയുണ്ട് അവിടെ നിന്നുള്ള നീർ കുടിച്ചതാണ് എന്താണ് അവിടെ ഇവിടെ ഒരു മീനടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം ഇവിടെ സാധ്യതയുണ്ട് ഇനി ഇത് വേണമെങ്കിൽ വെള്ളത്തിലിടാം എന്തുകൊണ്ടാന്ന് അറിയോ ഓ നല്ല മീനുണ്ടാ അല്ലേ അറിഞ്ഞു പോയത് നല്ല ഹെവി മീനാണ് ഇവിടെ ലേങ്കമ്പി ഉണ്ട് ഈ പിടിച്ച് അടിക്കാനും നിനക്കിടാണ് ലേങ്കമ്പിടെ അടി പോയിട്ട് നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നു ഇവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കുന്നു എടാ നീ ഒരു കഞ്ചി നീ ഇത് ഇവിടെ നിന്ന് ഉണ്ടെന്ന് ചോദിച്ചു ഇതിനോട് അങ്ങോട്ട് നീക്കി ബാക്കിൽ ഇതിന് നീങ്ങുന്നിട്ടേ ഇത് അതികൂടെ ഉണ്ടെന്ന് വരുവായിരിക്കും ഇവിടെ രണ്ട് മൂന്ന് വ്യാലുണ്ട് അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ടല്ലോ മീനടിച്ചിട്ടുണ്ട് നല്ല മീനാണ് നല്ല മീനാണ് അടിച്ചാണ് ഹെവി മീൻ തന്നെ കേട്ടോ വീണ്ടും ഒരു നാടൻ വര അടിച്ചേക്കാണ് വീണ്ടും ഒരു നാടൻ വരാലാണ് ഓക്കെ നമുക്ക് എന്ത് ചാക്കിലാക്കാം കണ്ടല്ലേ നാളെ തൂണ്ടായിരുന്നു പറയും ഇപ്പൊ തീരുത് വലിയ മരക്ക് തീർന്നോ പിന്നെ തീർന്നോ കയറിട്ട് പിടിക്കാറുന്നല്ലേ അടുത്ത
അടുത്ത പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോണേ. മീൻ ഇനി അടിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെ മീൻ ഉണ്ട്. അവിടെ നമുക്ക് ഒരെണ്ണം കിട്ടിയതാണ്, രണ്ടെണ്ണം കിട്ടിയെന്ന് പറഞ്ഞു അവിടെ നിന്നല്ലേ. അമ്മൂലേന്ന് ഇനി അവിടുത്തെ ഏരിയയിൽ മീൻ ഏതാണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കിട്ട് അവിടെ നിന്ന് അറിയുന്നു. ഇവിടെ മീനുള്ള മൂലയാണത്, ഭാഗത്ത് മീൻ നിൽക്കണ്ടെങ്കിൽ അപ്പം അടിക്കും. മീൻ മറിഞ്ഞു പോയില്ല, നീര് കുടിക്കാൻ എന്താവുള്ളൂ. ഇതിലടിക്കും, അവള് അടിക്കാൻ സാധ്യതയുണ്ട്. വിശപ്പുള്ളവനാണ് അടിക്കും. കടു നല്ല മറയില്ല, മുട്ടൻ കടുകളാ. പിന്നെയുണ്ടല്ലോ അങ്ങോട്ട് നീങ്ങി പോയിട്ട് അടിക്കണം. ലൈംഗമ്പി അടിയിലിട്ട് അടിച്ചാലും പ്രശ്നമാണ്, നോക്കി അടിച്ചാൽ. ഈ ലൈംഗമ്പി എപ്പോൾ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മീനുണ്ട്, ഒരു ഗ്രാലടിച്ചിട്ടുണ്ട്, ഒരു ഗ്രാല്, ഒരു ഗ്രാലടിച്ചിട്ടുണ്ട്, നല്ല ഗ്രാല. എവിടെ ഇടുക, അവിടെ ചേട്ടൻ കണ്ട നമുക്ക് ഇവിടെ സഞ്ച് കൈ പിടിച്ചിട്ട് പറയുന്നു. നാടൻ വരാലാണ്, നല്ലാണ് വരാലാണ്, കണ്ടാ നല്ലാണ് വരാലാണ്. അതിലൊക്കെ ഇനി കാസ്റ്റ് ചെയ്യണം. എന്താ ഇന്ന് വന്നതാ, അവിടെ അടിക്കാണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാസ്റ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. വെയിലായി ഇപ്പോൾ, ഒരു ഇതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇവിടെ നിന്ന് അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നിപ്പോൾ ഉള്ളവരൊക്കെ ഈ ആമ്പലിൻ്റെ കടിയിലാണ്, ഇനി പുറത്തിറങ്ങണം. അപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടിക്കും. അപ്പോൾ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, എന്തായാലും നല്ല സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് കിട്ടി മീനൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീട്ടിൽ കേട്ടോ. ഓക്കെ, ഇന്ന് കിട്ടിയ മീനുകളാണ്, നാടൻ വരാലാണ്, കണ്ടില്ലേ, നല്ല ഹെവി വരാലുകളാണ്.